അംഗീകരിക്കുന്നത്. അത് ഏതാണ് ജോലി പറയട്ടെ, അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ, ഞങ്ങൾ പറയും. അല്ലെങ്കിൽ അത് വാദപ്രതിവാദം വെച്ച് ചോദിക്കും, പറയും. അതാണ് വ്യസ്ത. അതൊക്കെ പറയും. ഇവിടെ പറയണം എന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാ ഞങ്ങൾ പറയുന്നത്, ലക്ഷക്കണക്കായ കിറ്റ് മൗലുദകൾ ഉണ്ട്, അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഈ ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന മൂന്ന് മൗലുദ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്. ഇതിനർത്ഥം വേറെ അംഗീകരിക്കണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലുദുകൾ വേറെ ഒരുപാടുണ്ട്, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകൾ മൗലുദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കണം എന്നാണ് അപ്രായോഗികം. ഉദാഹരണം പറയാം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് ചെയ്യണം എന്നാൽ എത്ര ഇമാമുകൾ, ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ, അതെല്ലാം കൂടി ലിസ്റ്റാക്കണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകൾ എല്ലാം കൂടി നിങ്ങൾ എഴുതിത്തരണം എന്ന് പറഞ്ഞാൽ വിട്ടിത്തരണത്. അതാ ചോദ്യം അപ്രസക്തമാണ്, അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. ഇനി അങ്ങനെയല്ല, അംഗീകൃത മൗലുകൾ മൊത്തത്തിൽ എഴുതുകയാണെങ്കിൽ അതിനും റെഡിയാണ്. ഇത് രണ്ടും ഞങ്ങളുടെ വാദം തന്നെയാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി വാദപ്രതി ഞാൻ 100% റെഡിയാണ്. പിന്നെ അംഗീകാരമുള്ള മൗലുദുകൾ എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കടലാസ് കൊടുത്തത്, എന്നിട്ട് അതിന് രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രം എഴുതി നിർത്തി. അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഞങ്ങൾ എല്ലാ മൗലുദുകളും വിദേഹത്താണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതല്ലെങ്കിൽ അല്ലാന്ന് അവരോട് പറഞ്ഞാൽ വിഷയം കഴിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അംഗീകാരമുള്ള ഇനി ലക്ഷക്കണക്കിനുണ്ട് എന്ന് പറയുകയും അത് ഏതൊക്കെയെന്ന് പറയാതിരിക്കുകയും ചെയ്താൽ തന്നെ അതിൽ ചെറിയൊരു കബളിപ്പിക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അംഗീകരിക്കുന്ന മൗലൂദുകൾ ഏതൊക്കെ എന്ന ഒരു ലിസ്റ്റ് പറയേണ്ട വേണം. ഇന്ന് എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ എഴുതി തന്നാലും മതിയല്ലോ. എന്നിട്ട് ആ മൗലൂദുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ആ മൗലൂദുകളൊക്കെ വിദഗ്ധാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമാണ്, തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൗലൂദ് മാത്രം വെച്ചിട്ട് അതിനെ പറ്റി മാത്രം ചർച്ച ആക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിൻ്റെയൊക്കെ മർമ്മം പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ വല്ലപ്പോഴും ഉണ്ടായിട്ടുള്ള ചർച്ചയും തർക്കവും എന്താണെന്ന് വെച്ചാൽ മൗലൂദുകൾ നടക്കുന്നു നാട്ടിൽ, ആ മൗലൂദുകളൊക്കെ പുണ്യകരാണോ ശരിയാണോ ശരിയല്ലേ എന്ന് തീരുമാനിക്കാനാണല്ലോ. അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം. അപ്പോ എത്ര മൗലൂദുണ്ട്? ലക്ഷക്കണക്കിന് മൗലൂദുണ്ട് എന്നാ എങ്കിൽ വാദപ്രയോഗം നടത്തി എഴുതി നിങ്ങളുടെ മൗലൂദ് എഴുതി മൂന്നെണ്ണം എഴുതുക. ലക്ഷക്കണക്കിന് മൗലൂദ് ആകെ എഴുതിയത് മൂന്നെണ്ണം, അത് പറ്റൂല. നിങ്ങൾ എന്താ ഇങ്ങനെ മനുഷ്യരെ കളിയാക്ക? ലക്ഷക്കണക്കിന് മൗലൂദുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂന്ന് മൗലൂദ് എഴുതല്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോകാൻ പോയാൽ സമ്മതിക്കില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണ ചെല്ലാറുള്ള മൗലൂദ് കിതാബുണ്ടല്ലോ, 66 വക, അതുപോലെ 333 വക, അങ്ങനെ ഏതെങ്കിലും ഒരു ഏട് അത് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. ആ പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടു, നിജപ്പെടുത്തണം. ഏതാ മൗലൂദ് കിതാബ് നിജപ്പെടുത്തണം എന്ന് പറയുന്ന ഭാഗം. ഏതായിരുന്നാലും മൗലൂദ് ഒക്കെ അംഗീകരിക്കൂല നാട്ടിൽ പലേതുണ്ടെന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ അതൊരാധാരമാക്കി അനുഷ്ഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം. അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സെബീന ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്, ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് ഹർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനുള്ളിൽ മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സെബീന 66 വകയാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറച്ചെണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സെബീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ് തന്നാൽ മതി. അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഏറ്റവും മാന്യമായ ഒരഭിപ്രായം പറഞ്ഞത് അല്ലേ, ഒരു 66 വക മൗലൂദായിക്കോട്ടെ അല്ലെങ്കിൽ 333 വക മൗലൂദായിക്കോട്ടെ, കാരണം നമ്മുടെ നാട്ടില് പ്രചാരത്തിലുള്ള സാധനമാണല്ലോ, ആളുകൾ ചൊല്ലുന്നതാണല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ഏട് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. അപ്പോ മാന്യമായി സമ്മതിക്കേണ്ടതാണ്, പക്ഷെ മുസ്ലിയാരെ സമ്മതിച്ചില്ല. നേരെ മുസ്ലിയാരെന്താ പറഞ്ഞു നോക്ക്, 66 പലതുണ്ട്, 77 വക പലതുണ്ട് എന്നാ കേട്ടോളൂ. പിന്മാറേണ്ടത് പിന്മാറേണ്ടത് ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക തന്നെ പല ജാതി 66 വക ഉണ്ട്. ഇല്ല,
അപ്പൊ 66 വക എന്ന് പറഞ്ഞാല് ഏത് 66 വക? 66 വക വലതുണ്ട് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ, പിന്നെ ഇങ്ങനെ വാദപ്രം നടത്താം. എങ്കിൽ 222 വക, എങ്കിൽ 3333 വക, 4443 വക. ഇതോ ഇതെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നാ, ഇതെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല. കേട്ടോളൂ, സെമീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 200 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിടില്ലേ, അതൊക്കെ പോണ ഞങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല, ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയുകയാണ്, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ആ അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല, തീർത്തു പറയുന്നു. ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തി ഉള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ, അത് വല അച്ചടിച്ചു വിടുന്ന സമീതിയിൽ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും, ഞങ്ങൾക്ക് അംഗീകാരമല്ല. ഒന്ന് സെമീന തന്നെ നമുക്കറിയാലോ, ഇവിടുത്തെ സെമീനയിലുള്ളതെല്ലാം വേറെ ഉള്ളത്, കേരളത്തിലുള്ളതെല്ലാം തമിഴ്നാട്ടിലുണ്ട്, അവിടെ ഉള്ളതെല്ലാം കർണാടകത്തിലുണ്ടാവുക, അവിടെ ഉള്ളതെല്ലാം അപ്പുറത്തുണ്ടാകുക, അതെല്ലാം കൂടി സെമീനുള്ളത് ഏത് സെമീന? അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കണ്ടോ, നിങ്ങൾ ആലോചിച്ചോക്ക്, ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പിന്നെ എന്താ സ്വീകാര്യം, എന്താ സ്വീകാര്യം? അത് 222 വക, 3333 വക എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ മുജാഹിദിൽ അടിച്ചുവിടാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. സാധിക്കേണ്ട കാര്യം, അവർക്കൊരു മൗലൂ ചെല്ലണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണോ? എന്ത് ഗതികേടാ! ഈ ഷംസുൽ ഉലമ, ഖബറുൽ ഉലമ, അതുപോലെ താജുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവർക്കൊരു മൗലൂ ഓതണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഗതികേട് തന്നെ. അതും ചൊല്ലിക്കിട്ടാ ഈ ആളധികം നടക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ എതിർക്കണത്? ഏയ്, ഇത് ചൊല്ലിക്കിട്ടാ നാട് നിങ്ങൾ നടന്ന് അതുപോലെ കീശയും അതുപോലെ തന്നെ വയറും നിറക്കുന്നതെങ്കിൽ എന്തിനാ പിന്നെ ഞങ്ങള് ഞങ്ങൾ തെറ്റി ഞങ്ങൾ വഴിയിട്ടു, ഞങ്ങളുടെ പുരസ്കരിക്കാൻ പാടില്ല, ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ പാടില്ല, ഞങ്ങളുടെ വാദം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ എഴുതിയ മൗലിദ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നതാ നിങ്ങളുടെ വാദം അല്ലേ? ഞങ്ങൾ എഴുതിയ മൗലിദാണ് ഈ നാട്ടിൽ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്നാ മുസ്ലിയാർ പറയുന്നത്. രക്ഷപ്പെടാൻ വേറെന്താ ചെയ്യുക? ഇതെങ്കിലും സംബന്ധിച്ച് പോയ വാദപ്രയോഗം നടത്തേണ്ടി വരൂലേ? അതുകൊണ്ട് ഗതികെട്ട് എന്തും വിളിച്ചു പറയാണ്. എന്നിട്ട് പിന്നെ പറയും ഇവിടുത്തെ സമീനയല്ല തമിഴ്നാട്ടിൽ, തമിഴ്നാട്ടിൽ സമീനയല്ല കർണാടകത്തിൽ, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഇവിടുത്തെ ഖുർആൻ തന്നെയാണ് അമേരിക്കയിലും ഖുർആൻ, ആ ഖുർആൻ തന്നെയാണ് സൗദി അറേബ്യയിലും ഖുർആൻ, ഇവിടുത്തെ ബുഖാരി തന്നെയാണ് കർണാടക ബുഹാരി. മൗലിദ് അങ്ങനെ അല്ല, അത് ഇവിടെ ഒന്ന് അപ്പുറത്ത് വേറൊന്ന്, അതൊരു അലവലാതി സാധനം, ഒരു അഡ്രസ്സും ഇല്ല, അതങ്ങനെയാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ തൊള്ളുണ്ട്, ഒരു സഖാഫിയുടെ തൊള്ളയത് ഇങ്ങനെയൊക്കെ വന്നുകിട്ടാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. തൂക്ക മാത്രമല്ല, തോറ്റ് തൊപ്പിട, ആ തൊപ്പി ഓലക്കാല് കൊണ്ടാവുക എന്ന് പറഞ്ഞാല് ഈ എത്ര ഗതികേടാവുക! ആ ഗതികേടിലാണ് സഖാഫികൾ എത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം ഇവിടെ കൂടിയ ഈ വാദപ്രതിവാദം നടക്കണമെന്ന് ആഗ്രഹിച്ച നിഷ്പക്ഷമതികളായ ആ നാട്ടിലെ ചെറുപ്പക്കാര്, അവർ മുജാഹിദിനൊന്നുമല്ല, അവർക്ക് ഇവരുടെ ഈ കാവട്ടിട്ട് അറിയില്ല, അവർ വളരെ ആത്മാർത്ഥമായി പറയും, എനിക്ക് ഉസ്താദ് ഇങ്ങനെയൊക്കെ നമ്മൾ തോറ്റെടുക്കണ്ടോ? ഇങ്ങനൊരു 12 മൗലൂ നമുക്ക് ചർച്ച ചെയ്യാം. ഏയ്, 66 വക, 333 വക, 222 വക എന്നൊക്കെ പറഞ്ഞ പ്രയാസ്, ഒരു 12 മൗലൂ നിങ്ങൾ ആലോചിക്കണം. ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സബീന കിതാബാണ്, അവിടെ നാട്ടുകാർ ചെല്ലുന്ന ഏതോ ഒരു സഹോദരൻ ചെല്ലാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സബീന കിതാബ് എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് 12 മൗലൂ വായിച്ചു കൊടുത്തു. എന്തായിരുന്നു അവസ്ഥ? കേട്ടോളൂ. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ, മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരുവിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. ഒന്ന്, ബർസൻജി മൗലിദ്. 2, ബാരി അംഷാജ് മൗലിദ്. 3, ജാല മുഹമ്മദ് മൗലിദ്. 4, സിദ്ദീഖ് മൗലിദ്. 5, നഫീസത്ത് മൗലിദ്. 6, ഷാഹുൽ അമീദ് മൗലിദ്. 7, ഷറഫുലന മൗലിദ്. 8, മങ്കൂസ് മൗലിദ്. 9, മുഹിയുദ്ദീൻ മൗലിദ്. 10, റിഫായി മൗലിദ്. 11, ബദർ മൗലിദ്. 12, സുബ്ഹാന മൗലിദ്. എന്നീ 12 മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ
ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് രണ്ട് മൗലിയത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫല്ലനാം, മറ്റൊന്ന് മംഗൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ, ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ, നേരത്തെ സിദ്ദിഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡിൽ ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത മരുന്നത്തി മൗലിദും ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ, സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ചോദിച്ചതുകൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു, അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒന്ന് ഷറഫല്ലനാ മൗലിദ്, മറ്റൊന്ന് മംഗൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫാഇ മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദേ ഒരു ചോദ്യം, ഒരു ചോദ്യം, ഇത്രയും അഞ്ച് മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള ഏഴ് മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്? അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തി കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിൽ ഒന്നും കടത്തി കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേ കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത്, ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെ ഉള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. പരിശോധിച്ച ശേഷമേ പറ്റൂ. കണ്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താ കാര്യം മൗലിദ് ചെല്ലാൻ പറ്റൂല? കാര്യം എന്താ? അത് ബൈബിള് പോലെയാണ്, പലതും കടത്തി കൂട്ടിയതാണ്, ബൈബിള് പോലെയാണ് കടത്തി കൂട്ടിയതാണ്. 12 മൗലിദ് എണ്ണി ചോദിച്ചിട്ട് അതിൽ 12 ശരിയാണെന്ന് പറയാൻ പോലും ധൈര്യമില്ല. പിന്നെ ആകെ ശരിയായത് എന്താ? 2004 മർക്കസിൽ നിന്ന് ഇറങ്ങിയ ഒരു സാധനം ഉണ്ട്, അത് വെച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ കൊണ്ടുവന്നൊരു സാധനം ഉണ്ട്, അതല്ലാത്തൊന്നും ചർച്ച ചെയ്യാൻ പറ്റൂല. 2004 അത് ഇറങ്ങുന്നത് വരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിള് പോലുള്ള ആ മാല കിതാബും മൗലിദ് കിതാബും ഒക്കെയാണ് കൊണ്ടു നടന്നത് എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാന്യ സഹോദരങ്ങളെ, ഈ സമൂഹത്തെ എങ്ങനെയാണ് ഇവർ കബളിപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉത്തരമാണെന്ന് മാത്രമല്ല സബീന ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സബീന ശരിയല്ല, സബീന കിതാബ് അത് ശരിയല്ല എന്ന് പരസ്യമായി മഹാജനങ്ങളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പറയേണ്ടി വന്ന രംഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോ ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്, അവരുടെ വീട്ടിലുള്ള സബീനുണ്ട്, അതൊക്കെ സത്യമാണ് ശരിയാണെന്ന് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത്. ഇതുപോലുള്ള മുസിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത് എങ്കിൽ ഇപ്പോഴെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ഒരുപക്ഷെ സീഡി പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി, സബീനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ അവർ അംഗീകരിക്കുന്നില്ല, അവരംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലിദികളിൽ അതിൽ അബദ്ധങ്ങളുണ്ട്, തെറ്റാണ്, ബിദഅത്തുണ്ട്, പലരും ശിർക്കുണ്ട് എന്റെ ഇത്രയും ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്കുള്ള ചർച്ചക്ക് വരാൻ അതേ തയ്യാറാണെന്ന് പറയാൻ ഈ ഇരിക്കുന്ന പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ മുജാഹിദികളുടെ മുഖാമുഖം ഇരിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് എഴുതാൻ സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകൾ, ഐക്യവേദിയുടെ ആളുകൾ, നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളത്. മുനീർ മദനി വളരെ വികാരഭരിതനായി ഇത് ഇവിടെ പ്രസ്താവിക്കേണ്ടതില്ല. ഞാൻ വല്ലപ്പുഴയിൽ പ്രസംഗിച്ചപ്പോ 100,000 ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞതാ, എന്നിട്ട് നിങ്ങളെ വകയായിട്ട് ഇവിടെ വെച്ച് ഞങ്ങൾ സമ്മതിച്ചു എന്ന് ആ പൂതി മനസ്സിലവിടെ വെച്ചാൽ മതി എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സർവ്വ സീഡികളിലും
പ്രസംഗങ്ങളിലും ഞങ്ങൾ ഈ കാര്യം പറയാറുണ്ട്. നിങ്ങൾ എല്ലാ മൗലികിന്റെ ഗേഡിലുള്ളത് മുഴുവനും സത്യമാണ് എന്ന് കരുതണ്ട. ഞങ്ങൾ ഉറപ്പിച്ചു പറയും.